കേരളം ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിക്ക വൈറസ് സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര സംഘം സംസ്ഥാനത്തെത്തി. രോഗം സ്ഥിരീകരിച്ച തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ പ്രദേശങ്ങളിലും പാറശാലയിലും 6 സംഘം സന്ദർശിക്കും. സംഘം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടി. ക്രിമിനൽ കേസിൽ പ്രതിയായ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ കാലാവധി നീട്ടിയത്. സസ്പെൻഷൻ കാലാവധി നീട്ടുന്ന കാര്യം കേന്ദ്രത്തെ അറിയിച്ചു. സമൂഹമാധ്യമത്തിലൂടെ തട്ടിപ്പ് നടത്തിയ അമ്മയും മകളും അറസ്റ്റിൽ. പാല ഓലിക്കൽ മറിയാമ്മ സെബാസ്റ്റ്യൻ, മകൾ അനിത എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുരുതര രോഗം ബാധിച്ച് ഇടപ്പള്ളി അമൃത ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത കുട്ടിയുടെ ചികിത്സാ സഹായത്തിനെന്ന വ്യാജേന ക്രിസ്തീയ ആത്മീയ കേന്ദ്രങ്ങളുടെ പേരിലാണ് വ്യാജ പ്രൊഫൈൽ സൃഷ്ടിച്ച് ഇവർ തട്ടിപ്പ് നടത്തിയത്. കോഴിക്കോട് 5 അന്ധവിശ്വാസ കൊലപാതകം. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട്ട് പയ്യാനക്കലിൽ 5 അമ്മ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയത്. പയ്യാനക്കൽ ചാമുണ്ടി വളപ്പിൽ ആയിഷ രഹനയെയാണ് അമ്മ സമീറ കൊലപ്പെടുത്തിയത്. അമ്മയ്ക്ക് മാനസിക അസ്വാസ്ഥ്യമില്ലെന്ന് ഡോക്ടർമാരും സ്ഥിരീകരിച്ചു. തൃശൂരിൽ ബിയർ ലോറി മറിഞ്ഞു. കൊരട്ടി മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് സമീപമാണ് ലോറി മറിഞ്ഞത്. പാലക്കാട്ട് നിന്ന് ബിയർ കയറ്റി കൊല്ലത്തേക്ക് പോകുകയായിരുന്നു ലോറി. മുന്നിലുണ്ടായിരുന്ന മോട്ടോർ സൈക്കിൾ പെട്ടെന്ന് ബ്രേക്കിട്ടതിനെ തുടർന്ന് വെട്ടിച്ചു മാറ്റുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മിൽമ ചെയർമാൻ പി എ ബാലൻ അന്തരിച്ചു. തലച്ചോറിലുണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് 3 എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കോവാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ഉടൻ. 6 അംഗീകാരം ലഭിക്കുമെന്നും 3 പരീക്ഷണ ഡേറ്റ് പ്രതീക്ഷ നൽകുന്നതാണെന്നും ലോകാരോഗ്യ സംഘടന ചീഫ് സയന്റിസ്റ്റ് സൗമ്യ സ്വാമിനാഥൻ അറിയിച്ചു. അടുത്തിടെയാണ് കോവാക്സിന്റെ 3 ക്ലിനിക്കൽ പരീക്ഷണത്തിന്റെ ഡേറ്റ ഭാരത് ബയോടെക് പുറത്തുവിട്ടത്. കോവാക്സിൻ 77.8% ഫലപ്രദമാണെന്നാണ് കണ്ടെത്തൽ. ത്രിപുരയിൽ 90 ഡെൽറ്റ പ്ലസ് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. സാമ്പിളുകളുടെ ജീനോം സീക്വൻസിംഗ് വഴിയാണ് ഇവ കണ്ടെത്തിയത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഡെൽറ്റ പ്ലസ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് അധികൃതർ അറിയിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 174 ജില്ലകളിൽ കൊറോണ വൈറസിന്റെ അപകടകാരികളായ വകഭേദം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. മധ്യപ്രദേശിൽ ചരക്ക് തീവണ്ടി പാളം തെറ്റി. അൻപൂരിനടുത്താണ് അപകടം നടന്നത്. പാലത്തിൽ നിന്ന് നദിയിലേക്ക് ചരക്ക് തീവണ്ടിയുടെ 16 വാഗണുകളാണ് വീണത്. കൽക്കരിയുമായി ഛത്തീസ്ഗഡിലെ കോർബയിൽ നിന്ന് വരികയായിരുന്ന തീവണ്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. കോപ്പ അമേരിക്കയിൽ പെറുവിനെ തകർത്ത് കൊളംബിയ 3. 2-3 ഗോളുകൾക്കായിരുന്നു കൊളംബിയയുടെ ജയം. ലൂയിസ് ഡിയാസ് ഇരട്ട ഗോളുകളുമായി തിളങ്ങി.